മതം എന്ന് പറയുന്നത് മാംസാഹാരം ഒരു കൂട്ടർക്ക്, പഥ്യം, പിന്നെ ഒരു കൂട്ടർ സസ്യാഹാരം മാത്രം. ഇതാണ് നമ്മൾ നമ്മുടെ വിഷയമായിട്ട് സ്വീകരിച്ചത്. അപ്പം ഞാൻ രണ്ടു കൂട്ടരും പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് രണ്ട് വ്യക്തി വിശിഷ്ട വ്യക്തികളും പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. അതിനകത്ത് ഒരു പോയിന്റ് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ B12 എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു. അതായത് നമുക്കിപ്പോൾ കിട്ടുന്നത്, നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ സൈനോകോബാളാമീൻ അല്ലെങ്കിൽ കോബളാമീൻ അല്ലെങ്കിൽ മീഥൈൽ കോബളാമീൻ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ രണ്ട് സാധനങ്ങളും വാസ്തവത്തിൽ മീറ്റാണ് അതിൻ്റെ യഥാർത്ഥ സോഴ്സ്. ആ മീറ്റിൽ നിന്നാണ്, അതായത് ഏറ്റവും പ്രധാനമായിട്ട് അത് അടങ്ങിയിരിക്കുന്നത് ലിവറിലാണ്. ആ ലിവറിൽ നിന്നാണ് നമുക്ക് വാസ്തവത്തിൽ ഏറ്റവും അധികമായിട്ട് അത് കിട്ടുന്നത്. അതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഹാർട്ട് മസിൽസിനെയൊക്കെ ഉത്തേജിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള, അതുപോലെ അതിനേക്കാൾ പ്രധാനമായിട്ട് പെർണീഷ്യസ് അനീമിയ പോലെയുള്ള അതിമാരകമായ രോഗങ്ങളെ തടയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻസിനകത്ത് സാറ് സ്കർവി ഉണ്ടാക്കുന്ന വൈറ്റമിൻ സിയെ കുറിച്ച് പറഞ്ഞു. സ്കർവി ഉണ്ടാക്കുന്ന വൈറ്റമിൻ സി വാസ്തവത്തിൽ നമുക്ക് സസ്യാഹാരത്തിൽ നിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ഈ പറയുന്ന സൈനോകോബാളാമിൻ അല്ലെങ്കിൽ മീഥൈൽ കോബാളാമിൻ എന്ന് പറയുന്ന ഈ B12 എന്ന് പറയുന്നത്. അത് മാംസത്തിൽ നിന്നാണ് നമുക്ക് അല്ലെങ്കിൽ ലിവറിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടിന്റെയും പ്രാധാന്യം ഒരുപോലെ കാണണം, അല്ലെങ്കിൽ മിശ്രമായ ഒരു രീതിയിൽ നമ്മൾ അതിനെ ചിന്തിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ശരിയാണെന്ന് പറഞ്ഞ് പിടിക്കുന്നതിനകത്ത് അത്ര വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല. പിന്നെ